എങ്കിലും ആ മഹാനവറുകളെ നമുക്ക് പറയണം, ഓർക്കണം, അനുസ്മരിക്കണം. നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറാൻ അത് വലിയ കാരണമാകും. ഔസുല്ലാലം ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള ഏറ്റവും വലിയ മജ്ലിസാണ് മദനിയത്തിന്റെ ഖുതുബിയത്തിന്റെ മജ്ലിസ്. ഇൻഷാ അല്ലാഹ് ഒരുപക്ഷേ നമ്മുടെ നാടുകളിൽ നടക്കുന്ന ഔസുല്ലാലം തങ്ങളുടെ പേരിൽ നടക്കുന്ന ഏറ്റവും വലിയ മജ്ലിസ് അത് മദനിയം ക്യാമ്പസിൽ നടക്കുന്ന ഖുതുബിയത്തിന്റെ മജ്ലിസായി മാറും ഇൻഷാ അല്ലാഹ്. അവിടുത്തെ ആണ്ട് നേർച്ചയും അവിടുത്തെ അനുസ്മരണവും അവിടുത്തെ അപദാനങ്ങളും അവിടുത്തെ ദിക്റുകളും ഒക്കെ ഉൾക്കൊള്ളുന്ന വലിയ മഹത്തായ ഒരു വലിയ ഔസുല്ലാലം തങ്ങളുടെ ആണ്ട് നേർച്ചയുടെ ഒരു വലിയ മഹത്തായ ഒരു മജ്ലിസായി ഖുതുബിയത്തിന്റെ മജ്ലിസ് മാറും ഇൻഷാ അല്ലാഹ്. വരുന്ന 9-ാം തീയതി മറ്റന്നാള്, ഇന്ന് 6-ാണ്, നാളെ 7, 8, 9 രണ്ട് ദിവസം കൂടിയേ നമ്മുടെ മുന്നിലുള്ളൂ. 9-ാം തീയതി എല്ലാവരും മദനീയം ക്യാമ്പസിൽ എത്തണം. നിങ്ങളോടും നിങ്ങൾ കൂടെയുള്ള അയൽവാസികളെയും എല്ലാവരെയും ക്ഷണിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. പ്രൗഢമായ സദസ്സിൽ വന്ന് നിങ്ങൾ സംബന്ധിക്കണം. അത് വലിയൊരു വലിയ ഗുണങ്ങൾ ഉണ്ടാകും. ഒരുപാട് ആളുകൾക്ക് വലിയ ഉപകാരം ലഭിച്ച, അവർക്കെയും നേർച്ചയാക്കിയതിന്റെ ഫലം കിട്ടിയ നല്ല ഒരു മജ്ലിസാണ് ഖുതുബിയത്തിന്റെ വാർഷിക സദസ്സ് ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിന് അനുഗ്രഹത്താൽ ഒരുപാട് ആളുകളുടെ വലിയ സഹായ സഹകരണങ്ങളോടെ നമ്മുടെ ഖുതുബിയത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട മഹത്തായ ഓഡിറ്റോറിയത്തിന്റെ പണി ഏകദേശം 90% പൂർത്തിയായിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അതിന്റെ ഉദ്ഘാടനവും വൈകുന്നേരം അസ്ർ നിസ്കരിച്ച ഉടനെ നടക്കും ഇൻഷാ അല്ലാഹ്. ഔസുല്ലാദ തങ്ങളെ അനുസ്മരിച്ചുകൊണ്ടുള്ള അനുസ്മരണ പ്രഭാഷണം അസ്ർ നിസ്കാരത്തിന് ശേഷം ഓഡിറ്റോറിയം ഉദ്ഘാടനം കഴിഞ്ഞ ഉടനെ ഏറ്റവും നല്ല പ്രഭാഷണത്തിന്റെ ഉടമയായ മഹാനായ ബഹുമാനപ്പെട്ട ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നഈമി ഉസ്താദ് അവറുകൾ നിർവഹിക്കും ഇൻഷാ അല്ലാഹ്. ആ പ്രഭാഷണം ശ്രവിക്കുന്നതിന് വേണ്ടി അസ്ർ നിസ്കാരത്തിന് തന്നെ നിങ്ങൾ എല്ലാവരും മദനീയം ക്യാമ്പസിൽ എത്തിച്ചേരണമെന്ന് എല്ലാവരെയും അറിയിക്കുന്നു. വരുന്നവർക്ക് ഇവിടെ ചായയും അതുപോലെ തന്നെ സൽക്കാരങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവർക്കുമുള്ള ഭക്ഷണം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. എന്ത് തടസ്സമുണ്ടായാലും ഇനി മഴയാണെങ്കിലും നിങ്ങളൊക്കെ ആ പരിപാടിയിൽ വന്ന് സംബന്ധിപ്പിച്ച് അത് വിജയിപ്പിക്കണമെന്ന് പ്രത്യേകമായി എല്ലാവരോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതിലേക്ക് ഒരുപാട് ആളുകൾ സഹായിച്ചു. അരികൾ തന്നവരുണ്ട്, ഇറച്ചികൾ തന്നവരുണ്ട്, തന്നുകൊണ്ടേയിരിക്കുന്നവരുണ്ട്, ആടുകൾ നേർച്ചയാക്കിയവരുണ്ട്, ആടിന്റെ ക്യാഷ് തന്നവരുണ്ട്. നേരത്തെ ആട് നേർച്ചയാക്കിയവര് നേരിട്ടെത്തിക്കേണ്ടവർ നാളെ തന്നെ ആ ആടിനെ എത്തിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയ കുഞ്ഞു ആടുകളായാൽ അത് ഭക്ഷണത്തിൽ അലിഞ്ഞു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് ക്യാഷായി തന്നാലാണ് നല്ലത് ഇൻഷാ അല്ലാഹ്. ഏതായിരുന്നാലും ആടിനെ എത്തിക്കേണ്ടവർ നാളെ തന്നെ അല്ലെങ്കിൽ മറ്റന്നാള് ആടിനെ എത്തിക്കണമെന്ന് പ്രത്യേകമായി എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ വയനാട് തങ്ങള് അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ, അദ്ദേഹത്തിനെ തങ്ങളുടെ ജ്യേഷ്ഠൻ കഴുത്തിൽ ചെറിയൊരു മുഴ, വലിയ ബേജാറിലുണ്ടായിരുന്നു. ടെസ്റ്റ് ചെയ്ത് അയക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഖുതുബിയത്തിലേക്ക് ആട് നേർച്ചയാക്കിയിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ, ടെസ്റ്റിന്റെ റിസൾട്ട് ഒക്കെ വന്ന് നോക്കുമ്പോ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അൽഹംദുലില്ലാ, അങ്ങനെ ഒരുപാട് ആളുകൾക്ക് വലിയ ഫലം കിട്ടിയ വലിയൊരു നേർച്ചയാണ് മഹത്തായ ഖുതുബിയത്തിലേക്കുള്ള ആട് നേർച്ചയാക്കൽ. അൽഹംദുലില്ലാഹ്, ഒക്കെ സഹായിക്കണം. സഹായിക്കാനുള്ള ഗൂഗിൾ പേ നമ്പറും അതുപോലെ തന്നെ അതിനു വേണ്ടിയുള്ളതൊക്കെ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൽ നിങ്ങൾക്ക് ക്യാഷുകൾ അയക്കാം. വലിയ ചെലവുകളുണ്ട്. അതോടെ